ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബലൂൺ വെച്ചിട്ടുള്ള ചങ്ങാടാണ്. അതായത് ഒന്ന് രണ്ടും ബലൂൺ അല്ല, ഒരു 50 ബലൂണിന് മേളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ചങ്ങാട് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ സംഭവം വെള്ളത്തിന്റെ മുകളിലിട്ട് തുഴഞ്ഞ് നീന്തിയൊക്കെ പോകാനാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പൊ സംഭവം ഒരു ഫണ്ണി എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. മച്ചമാരെ, നമ്മുടെ കയ്യിൽ ഇത് ഒരുപാട് ബലൂൺ ഉണ്ട്. ഈ ബലൂണൊക്കെ വീർപ്പിച്ചിട്ടാണ് നമ്മുടെ ചങ്ങാട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് വീർപ്പിക്കുന്ന പരിപാടി തുടങ്ങാം. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മുടെ എല്ലാ ബലൂണും നമ്മൾ വീർപ്പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വീർപ്പിച്ച് വീർപ്പിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. മച്ചാന്മാരെ, ഞാൻ ഒറ്റയ്ക്ക് വീർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്തൂല. അപ്പൊ നമ്മുടെ അനന്ത് മച്ചാനും അജു മച്ചാനും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നമ്മുടെ മച്ചാന്മാര് ഹെൽപ്പിന് കിട്ടിയത് വളരെയധികം ഉപകാരമായി. നമ്മള് കുറച്ച് ബലൂണൊക്കെ ഇങ്ങനെ ഊതി ഊതി വീർപ്പിച്ചു. പിന്നെ മനസ്സിലായി നമ്മൾ ഊതി വീർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ടൈം എടുക്കും, നമ്മുടെ ബ്രീത്ത് മൊത്തം അടിച്ച് നമ്മൾ വയ്യാണ്ടാവുന്ന. അങ്ങനെ നമ്മളൊരു സൂത്രപ്പണി കണ്ടുപിടിച്ചു. നമ്മൾ ചെറിയൊരു പമ്പ് വാങ്ങി, അത് വെച്ചിട്ട് വീർപ്പിക്കാൻ തുടങ്ങി. അതായപ്പോൾ സിമ്പിളായിട്ട് പരിപാടി കഴിയണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരത്തെ പണിക്ക് ശേഷം നമ്മുടെ ബലൂൺ മൊത്തം നമ്മൾ വീർപ്പിച്ചു. ഇനി നമ്മൾക്ക് ഈ ബലൂണൊക്കെ ഒന്ന് ഒരു സ്റ്റിക്കാക്കി എടുക്കണം. അതായത് നമ്മുടെ ആ ഒരു ബെഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേക്കണ്ട, നമ്മുടെ ഒരു സെലോ ടേപ്പ് തലതിരിച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ പശ്ചിമേക്ക് നമ്മൾ ബലൂൺ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലായിടത്തേക്കും നമ്മുടെ ടേപ്പ് വെച്ച് റാപ്പ് ചെയ്യാണ്. മച്ചാന്മാരെ, നമ്മളിത് ഒരു സ്ട്രിപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബലൂൺ കൊണ്ട്. ഇനി ഇതുപോലത്തെ ഒരു 5 സ്ട്രിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഒരു 9 വന്നിട്ട് പറഞ്ഞതിൽ തന്നെ ഇതുപോലത്തെ ഒരു 5 സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ പരിപാടി നമ്മൾ തുടർന്നു. ഏകദേശം ഒരു 5 സ്റ്റിക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയിലാണ്. അത്യാവശ്യം സമയം എടുത്തു കേട്ടോ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് തീരാനായിട്ട്. മച്ചാന്മാരെ, അപ്പൊ നമ്മുടെ ബലൂണൊക്കെ ഒരു സെറ്റാക്കി നമ്മളിതേ ഇങ്ങനത്തെ ഒരു തലോണ പരു ഒരു ബെഡ് പരിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. ഇത് ഇത്തിരി പവർഫുൾ ആക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഫുഡൊക്കെ റാപ്പ് ചെയ്യുന്ന കവർ വെച്ചിട്ട് ഒന്ന് ചുറ്റി എടുക്കണം. ഇപ്പൊ നമ്മളിതേ ഫുഡ് റാപ്പ് ചെയ്യുന്ന കവർ വെച്ചിട്ട് നമ്മുടെ ബലൂൺ ഒന്ന് ചുറ്റി എടുക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോ കുറെ ബലൂണൊക്കെ പൊട്ടി പോയിട്ടാ. വെയിൽ നല്ല വെയിലായതുകൊണ്ട് ഇനിയിപ്പോ അധികം നേരം നമ്മള് വെയിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ബലൂണി പൊട്ടാൻ വേണ്ടി. അപ്പൊ നമ്മളിതേ റാപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേ ഫസ്റ്റ് ടെസ്റ്റ് അടിക്കാൻ പോവാണ്. എന്റെ വെയിറ്റ് താങ്ങാനുള്ള ശേഷം ഉണ്ടാകുന്നെങ്കിൽ യാതൊരു ഉറപ്പില്ല. അപ്പോ മച്ചാനെ, ഇതേ ഫസ്റ്റ് ട്രൈ ആണേ. ചടമ്പു ആണേ, നോക്കി വന്നു. റെഡി, 1 2 3 നല്ല പടച്ചോരി. ഇനി പങ്കായും വേണം. സംഭവേ, ബലൂൺ നല്ല ക്വാളിറ്റിയുള്ള ബലൂൺ ആയതുകൊണ്ട് എല്ലാം പൊട്ടിപ്പോയി. സംഭവം ഫ്ലോപ്പ് ആയി പോയിട്ടാ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. മെച്ചമാരി, അപ്പൊ നമ്മൾ അടുത്ത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ 2 കളർ മാത്രം എടുക്കുന്നുള്ളൂ. വേറൊരു വെറൈറ്റി മെത്തേഡിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതേ ഓരോന്നായിട്ട് നമ്മൾ ഇനി ഒറ്റിച്ചു പോവാണ്. നാലാമത്തെ ലെയറാണ് ഒട്ടിക്കുന്നത്. ഒരു ലെയർ കൂടി നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ലെയർ കൂടി കഴിഞ്ഞാൽ ഇനി ഒരു ലെയർ കൂടി ഉള്ളൂ കേട്ടോ. നമ്മുടെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ബലൂണിൽ എയർ ഒക്കെ കുറച്ചുകൊണ്ട് നിറച്ചിരിക്കുന്നത് ഒരു സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബലൂൺ ബോട്ട് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറക്കാൻ പോവാണ്. ഇതിന് നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷ വയ്ക്കണമെന്നാണല്ല. അപ്പോൾ പിന്നെ നേരെ തോട്ടി ചെന്നിട്ട് കാണാം. മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ ബോട്ട് നമ്മളിനി വെള്ളത്തിൽ ഇറക്കാൻ പോവാണ്. മൊത്തം 55 ബലൂണാണ് ഇത്തവണ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബലൂണിൻ്റെ എണ്ണം കൂട്ടിയിട്ട് കാറ്റ് കുറച്ചിട്ടേക്കണ്ട. അപ്പോൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതേ ബലൂൺ ബോട്ട് വെള്ളത്തിൽ ഇറക്കി ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്.
സംഭവം കിടുവാട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് ഇങ്ങനെ നീന്തിയൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. വെള്ളത്തിന്റെ മുകളില് സിമ്പിൾ ആയിട്ട് കിടക്കുന്ന ഒരു ഫീലാണ്. മൂന്നാല് ബലൂൺ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെന്നുള്ളൂ. വേറെ ഒരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. രണ്ട് ബലൂണൊക്കെ ഇടയ്ക്ക് പൊട്ടിട്ടുണ്ട്. കൊള്ളാം, നൈസ് എക്സ്പീരിയൻസ്. ആരൊക്കെയോ പുറകിലോ നിൽക്കണ്ടവർ എന്ത് വിചാരിക്കാവോ നമ്മൾ ഈ കാണിച്ചു കൊടുക്കുന്നത്. ഇനി എത്ര നേരം ഇങ്ങനെ കിടക്കുമെന്ന് അറിയില്ല കേട്ടോ. കുറച്ച് ബലൂണുകളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒഴിക്കിനനുസരിച്ച് പോവാം. നമ്മുടെ മച്ചന്മാരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു പോന്നു. അവരറ്റത്ത് നിൽക്കുകയാണേ. ഇതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കരക്കി ചെന്ന് കയറണം. ഒഴുക്കുള്ളവരെ അടുപ്പിക്കാനും പറ്റില്ല. അടുപ്പിച്ച് കഴിഞ്ഞാൽ ബലൂൺ മൊത്തം പൊട്ടിപ്പോവും. സംഭവം പൊളിച്ചൂട്ടാ, വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഒരു സർവൈവ് ചെയ്ത് എവിടെ നിന്നൊക്കെ ഇങ്ങനെ മറ്റേ ഒഴിക്കലൊക്കെ വിട്ടു പോവില്ലേ, ആ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലായി. സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കാൻ പറ്റൂല. ബലൂൺ മുട്ടിപ്പോവും, തല പൊട്ടിപ്പോവും. കൊള്ളാം, സംഭവം കിടിക്കുന്നുണ്ട് എന്തായാലും. മച്ചാൻ പറയാം, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബലൂൺ ചങ്ങട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തെ അത്ര ശരിയായില്ല, ഫ്ലോപ്പ് ആയെങ്കിലും. രണ്ടാമത് നമ്മൾ വെച്ചപ്പോൾ ബലൂൺ അത്ര ആക്കി നല്ലൊരു ക്വാളിറ്റി ബലൂൺ ആയതുകൊണ്ട് സ്ട്രെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി കിടക്കണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം പ്രാക്ടിക്കലി നമുക്ക് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അതായത് ഇതൊരു ജസ്റ്റ് ഫൺ എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ തുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വല്ല കുറ്റിയോ കമ്പിയോ അല്ലെങ്കിൽ ഇപ്പോൾ സൂര്യൻ്റെ വെയിൽ തന്നെ അടിച്ചിട്ടുണ്ടെങ്കിലും ബലൂൺ ചടപടാന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവും. അതുകൊണ്ട് ഇതൊരു സേഫ് ആയിട്ടുള്ളൊരു പരിപാടിയൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫൺ എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. അപ്പോൾ ചെറിയ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ദേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും വീഡിയോടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാമാർ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.